ദശകം 56 കാളിയ ഗർവശമനവും ഭഗവതനുഗ്രഹവും. ദ്രുത വിളംബിതം വൃത്തത്തിലാണ് ഈ ഒരു ദശകം രചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൻ്റെ ഒടുവിൽ വർണ്ണിക്കാൻ ആരംഭിച്ച കാളിയ മർദ്ദന നൃത്തം ഇവിടെ തുടർന്ന് വർണ്ണിക്കുകയാണ്. ഒന്നാമത്തെ ശ്ലോകം: രുചിര കമ്പിത കുണ്ഡല മണ്ഡല സുചിരം ഈശ നനർത്തിധ പന്നഗേ അമര താടിത ദുന്ദുഭി സുന്ദരം വിയതി ഗായതി ദൈവത യൗവതേ. ഹേ ഈശ, അല്ലയോ ഭഗവാനെ, വിയതി ആ ആകാശത്തിൽ ദൈവത യൗവതേ ദേവ യുവതി സമൂഹം അപ്സരസുകൾ, അമര താടിത ആ ദേവന്മാർ കൊട്ടുന്ന ദുന്ദുഭി സുന്ദരം മനോഹരമായിട്ടുള്ള പെരുമ്പറയുടെ ആ ധ്വനിയും അതൊക്കെ ഇടകലർന്ന് ഗായതി മനോഹരമായിട്ട് ഗാനം ചെയ്തുകൊണ്ടിരിക്കവേ രുചിര കമ്പിത നിന്തിരുവടി രുചിരം വളരെ മനോഹരമായിട്ട് കമ്പിതം ഇളകുകയാണ്. എന്ത് കുണ്ഡല മണ്ഡലഹ, അങ്ങനെ ഭഗവാൻ നൃത്തമാടുമ്പോൾ ആ കർണാഭരണങ്ങളൊക്കെ ഇങ്ങനെ ഇളകിയാടുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാൻ പന്നകേ ആ പാമ്പിൻ്റെ മുകളിൽ കാളിയൻ്റെ പത്തികളിൽ സുചിരം വളരെ നേരം നനർത്തിത നൃത്തം ചെയ്തു. ഇവിടെ ഭഗവാന്റെ നൃത്തത്തിന് പെരുമ്പറ കൊട്ടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് ദേവന്മാരും അപ്സര സ്ത്രീകളും ഒക്കെയാണ്. അങ്ങനെ കൊട്ടും പാട്ടും കലർന്ന് ആകെപ്പാടെ ഒരു മേളമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ദേവന്മാരും ദേവയുവതികളും അത് രണ്ടും നിർവഹിക്കുകയും അതിലൂടെ ഭഗവാനെ സേവിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഭഗവാൻ തലയും ശരീരവും ഒക്കെ അനക്കി നല്ല നൃത്തമാടുന്ന സമയത്ത് ഭഗവാന്റെ കാതിലോലകളൊക്കെ നന്നായിട്ട് ഇളകിയിട്ട് മനോഹരമായ ആ നൃത്തം അങ്ങനെ എല്ലാവരും ആസ്വദിക്കുകയാണ്. രുചിരകമ്പിത കുണ്ഡല മണ്ഡല സുചിരമീശ നനർത്തിത പന്നഗേ അമര താടിത ദുന്ദുഭി സുന്ദരം വിയതി ഗായതി ദൈവത യൗവതേ. രണ്ടാമത്തെ ശ്ലോകം: നമതി യത് യത് അമുഷ്യ യദ്യദമുഷ്യ ശിരോ ഹരേ പരിവിഹായ തത് ഉന്നതം ഉന്നതം തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹ ചിരം വ്യഹരഥ കരതാള മനോഹരം. ഹരേ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വം അങ്ങ് അമുഷ്യ ഇവന്റെ ആ കാളിയന്റെ യത് യത് ശിരഹ ഏതൊക്കെ ശിരസുകൾ നമതി താഴുന്നുവോ തത് പരിവിഹായ അത് വിട്ടിട്ട് താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നൃത്തം ചെയ്യില്ല, അതിനെ ഉപേക്ഷിച്ചിട്ട് ഉന്നതം ഉന്നതം ശിരഹ ഏതൊക്കെ ശിരസുകളാണോ ഉയർന്നു നിൽക്കുന്നത് അവിടെ പാദപങ്കരുഹ തൻ്റെ താമര പോലെയുള്ള ആ കാലുകളാൽ പരിമഥൻ മഥിച്ചുകൊണ്ട്. നമുക്ക് കാണുന്നവർക്ക് അതൊരു നൃത്തമാണ്, പക്ഷേ ഭഗവാന്റെ ഭാരത്തെ കുറിച്ച് പറഞ്ഞു. മൂന്ന് ലോകവും ഭഗവാന്റെ ഉള്ളിലാണ്. അപ്പോ അത്രയും ഭാരത്താൽ ഭഗവാൻ ആ കാളിയന്റെ മുകളിൽ നൃത്തം ചെയ്യുമ്പോൾ ആ കാളിയന് മാത്രമേ അറിയുള്ളൂ എത്രത്തോളം ഭാരമുണ്ടെന്നും. അതാണ് പരിമഥൻ കരതാള മനോഹരം, കൈകൊണ്ട് താളമടിക്കുന്നു അങ്ങനെ മധുരമായ വണ്ണം
ചിരം വ്യഹരഥാഹ, വളരെ നേരം അങ്ങനെ നൃത്തമാടിക്കൊണ്ടേയിരുന്നു. ആയിരം ഫണങ്ങളുണ്ട് ഈ കളിയന്. അങ്ങനെ ആ ആയിരം ഫണങ്ങളിൽ ക്ഷീണിക്കുന്ന കുറെ ഫണങ്ങൾ താഴ്ത്തി വെക്കും. അപ്പൊ അത് വിട്ടിട്ട് ക്ഷീണിക്കാതെ ഇരിക്കുന്ന മറ്റ് ഫണങ്ങളുടെ മുകളിലേക്ക് ഭഗവാൻ കയറിയിട്ട് അത് മഥിച്ച് മഥിച്ച് അതിനെയും താഴ്ത്തിയിടും. അങ്ങനെ വളരെ നേരം ഭഗവാന് ഒരു തളർച്ചയും തോന്നിയില്ല. അങ്ങനെ ഒരുപാട് നേരം അവിടെ ആ കളിയന്റെ മുകളിൽ നൃത്തം ചെയ്തു. നമതി യദ്യതമുഷ്യശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരഥാകരതാളമനോഹരം. അങ്ങനെ ആകെ വിവശനായിട്ടുള്ള ആ കാളിയനെ രക്ഷിക്കാൻ വേണ്ടി നാഗപത്നികൾ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. അതാണ് മൂന്നാമത്തെ ശ്ലോകം. ത്വദ് അവഭഗ്ന വിഭുഗ്ന ഫണാഗണേ ഗളിത ശോണിത ശോണിത പാഥസി ഫണിപതൗ അവസീദതി സന്നത സന്നതാഹ തദ് അബലാഹ തവ മാധവ പാദയോ സന്നതാസ്തദബലാസ്തവ. ഹേ മാധവ, അല്ലയോ ലക്ഷ്മിപദേ, ഫണിപദൗ ആ നാഗരാജാവായിട്ടുള്ള കാളിയൻ, ത്വത് അവഭഗ്നം അങ്ങ് ചവിട്ടി മർദ്ദിച്ചതിനാൽ, വിഭുഗ്ന ഫണാഗണെ എല്ലാ പത്തികളും തഴ്ന്നവനും, ഗളിത ശോണിതം ചോര ഛർദിച്ച്, അങ്ങനെ ശോണിത പാഥസി ആ വെള്ളമൊക്കെ ചുവപ്പു നിറമായി അങ്ങനെ ഇരിക്കുന്ന ആ കളിയൻ അവസീദതി ക്ഷീണിച്ചു തളരവേ, തദബലാഹ ആ കളിയന്റെ ഭാര്യമാരായിട്ടുള്ള ആ സ്ത്രീകൾ, തവ പാദയോഹോ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ വന്നു വീണ്, സന്നതാഹ വളരെയധികം സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ആ നാഗരാജാവായിട്ടുള്ള കളിയൻ തന്റെ ശൗര്യമൊക്കെ വിട്ട് ഇനി ഒരു രക്ഷയുമില്ല എന്ന് കണ്ടു. അങ്ങനെ തളർന്ന അവശനായിട്ട് പരമാവധി കാളിയനും പൊരുതി നോക്കിയിരുന്നു, പക്ഷെ ഒരു രക്ഷയുമില്ല എന്ന് വന്നു. അങ്ങനെ ഭഗവാനാൽ പരിമഥിക്കപ്പെട്ട ആ ഓരോ ശിരസിൽ നിന്നും രക്തം ഛർദിച്ച് അങ്ങനെ ആ പുഴ മുഴുവൻ, ആ നദി മുഴുവൻ ഒരു രക്തക്കുളമായിട്ട് രക്തപ്പുഴയായിട്ട് മാറി. അങ്ങനെ ആ കാളിന്ദിയിൽ വസിച്ചുകൊണ്ടിരുന്ന കാളിയന്റെ ഭാര്യമാരെല്ലാവരും വന്ന് ഭഗവാനെ ശരണാഗതി അടഞ്ഞു, തങ്ങളെ വിധവകളാക്കരുതെന്ന് പറഞ്ഞ് ആ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. ത്വദവ ഭഗ്ന വിഭുഗ്ന ഫണാഗണേ ഗളിത ശോണിത ശോണിത പാഥസി ഫണിപതാവവസീദതി സന്നത സ്തദബലാസ്തവ മാധവ പാദയോ. നാലാമത്തത് നാഗപത്നിമാരുടെ സ്തുതിയാണ്. ഐ പുരാ ഏവ ചിരായ പരിശ്രുത ത്വദ് അനുഭാവ വിലീനഹൃദഃ ഹി താഹ മുനിഭിഹി അപി അനവാപ്യപഥൈഃ സ്തവൈഃ നുനുവുഃ ഈശ ഭവന്തം അയന്ത്രിതം. ഐ ഈശ, അല്ലയോ ജഗത്പദേ, താഹ ആ നാഗപത്നിമാർ, മുനിഭിഹി അപി ആ മുനികൾക്ക് പോലും പ്രാപിക്കാൻ കഴിയാത്ത ആ മാർഗത്തെ, അനവാപ്യപഥൈഹി ആ ഭക്തിമാർഗത്തെ, കാരണം ഇവിടെ ഭഗവാന്റെ ഒരു വെറുമൊരു വിഗ്രഹമല്ല ഇവർ കാണുന്നത്, സാക്ഷാത് ഭഗവാനെ നേരിട്ട് ദർശിക്കുകയാണ്. അപ്പൊ ആ ഭഗവാന്റെ മഹത്വം അറിയാവുന്നവർക്ക് അതൊരു മഹാപുണ്യമാണ്.
അപ്പൊ ഇത് പലപ്പോഴും മുനിമാർക്ക് കൂടെ കിട്ടാറില്ല. കാരണം അവരൊക്കെ പല ജന്മങ്ങൾ തപസ് ചെയ്തിട്ടാണ് ഭഗവാനെ ഒരു ഒരു നൊടിയിടയിൽ ഒന്ന് ദർശിക്കാൻ സാധിക്കാറ്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇവിടെ ഇപ്പോ നാഗപത്നിമാർ തൊഴുകൈയോടെ ആ ഭഗവാനെ സാക്ഷാത് ദർശിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് മുനിമാർക്ക് പോലും ലഭിക്കാത്ത ആ മഹാഭാഗ്യം ലഭിച്ച നാഗപത്നിമാർ സ്തവൈഹി ഒരുപാട് സ്തുതികളാൽ, അതും ഭക്തിമാർഗത്തിൽ ഉള്ള സ്തുതികളാലും ജ്ഞാനമാർഗത്തിലുള്ള സ്തുതികളാലും ഒക്കെയാണ് ഭഗവാനെ ഭവന്തം ഭഗവാനെ അയന്ത്രിതം അനർഗളമായിട്ട് നുനുബുഹു സ്തുതിച്ചു. താഹ ആ നാഗപത്നിമാർ പുരായേവ വളരെ പണ്ട് തന്നെ ചിരായ വളരെ കാലമായിട്ട് പരിശ്രുത അവര് നല്ലവണ്ണം കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ത്വദനുഭാവ വിലീനഹൃദ ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവർ ആ നാഗപത്നിമാർ ചിത്ത ആർദ്രരൂപമായ ഭക്തി നിറഞ്ഞ ഹൃദയമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിൽ ഭഗവാനെ സ്തുതിക്കാൻ സാധിച്ചത്. അപ്പൊ മുനിമാർക്ക് പോലും അലഭ്യമായിട്ടുള്ള ഭഗവാന്റെ ദർശനം സാധിച്ച ആ നാഗപത്നിമാർ ഭഗവാന്റെ മഹാത്മ്യം നല്ലവണ്ണം അറിയാവുന്ന അവർ ഭഗവാനെ സ്തുതിക്കുകയാണ്. 21 ശ്ലോകങ്ങളുള്ള സുദീർഘമായ നാഗപത്നി സ്തുതി ഭാഗവതത്തിലുണ്ട്. ഇവിടെ അത് മുനിഭിഹി അഭി അനവാപ്യപഥൈഹി മുനിമാർക്ക് പോലും സാധിക്കാത്ത ആ ഭഗവാനെ സ്തുതിക്കാൻ പോലും ഒരു അർഹത വേണമെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് മുനിമാർക്ക് പോലും കഴിയാത്തത്രയും ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നാഗപത്നിമാർ സ്തുതിച്ചത്. അങ്ങനെ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് ഭാഗവതത്തിൽ 21 ശ്ലോകങ്ങളാണ് നാഗപത്നി സ്തുതി മാത്രമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഭഗവാനെ അവർ വളരെയധികം വളരെ നേരം സ്തുതിക്കുകയും ചെയ്തു. ഐ പുരൈവ ചിരായ പരേശ്രുത ത്വദനുഭാവ വിലീന ഹൃദോഹിത മുനിഭിരപ്യനവാപ്യപഥൈ സ്തവൈ നുനുവുരീശ ഭവന്തമയന്ത്രിതം. നാഗപത്നിമാരുടെ സ്തുതിയാൽ പ്രസന്നനായിട്ടുള്ള ഭഗവാൻ മൃതപ്രായനായ കാളിയനെ ഉജ്ജീവിപ്പിക്കുകയും ആ നാഗരാജാവ് ഭഗവത് പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് അടുത്ത 5 ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഫണി വധൂഗണ ഭക്തി വിലോകന പ്രവികസത് കരുണാകുല ചേതസ ഫണിപതി ഭവതാ അച്യുത ജീവിതഃ ത്വയി സമർപ്പിത മൂർത്തിഃ അവാനമത്. ഹേ അച്യുത, അല്ലയോ ഗുരുവായൂരപ്പ, ഫണി വധൂഗണ ഭക്തി ആ നാഗപത്നിമാരുടെ ഭക്തി കണ്ടിട്ട് ഭക്തി വിലോകനം ആ ഭക്തിയെ കണ്ടിട്ട് പ്രവികസത് വർദ്ധിച്ചു വന്ന കരുണാകുല ചേതസ കരുണാകുലമായിട്ടുള്ള ആ മനസ്സോടുകൂടിയ ഭഗവാൻ ഭവത അങ്ങയാൽ ജീവിത ആ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ഫണിപതി ആ നാഗരാജാവ് ത്വയി അങ്ങയിൽ സമർപ്പിത മൂർത്തി സ്വയം സമർപ്പിച്ച് അവാനമത ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചു. അങ്ങനെ നാഗപത്നിമാരുടെ സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ മൃതപ്രായനായിരുന്ന ആ കളിയന് എല്ലാവിധ ഓജസ്സും തേജസ്സും തിരിച്ചു നൽകി. അങ്ങനെ ആ ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലാക്കിയ കളിയൻ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു.
ഫണിവധൂഗണഭക്തിവിലോകന പ്രവികസത്കരുണാകുലചേതസ ഫണിപതിർഭവദാച്യുത ജീവിത സ്തുയി സമർപ്പിത മൂർത്തിരവാനമത്. ഇനി ഭഗവാൻ കാളിയനെ അനുഗ്രഹിച്ചയക്കുകയാണ്. ആറാമത്തെ ശ്ലോകം. രമണകം വ്രജ വാരിധി മധ്യകം ഫണി രിപുഹു ന കരോതി വിരോധിതാം ഫണി രിപുർ ന കരോതി വിരോധിതാം ഇതി ഭവത് വചനാനി അതിമാനയൻ ഭവത് വചനാന്യതിമാനയൻ ഫണിപതിഹി നിരഗാദ് ഉരഗൈഹി സമം ഫണിപതിർ നിരഗാദുരഗൈഹി സമം. ഭഗവാൻ കാളിയനോട് പറയാണ്, ആ കാളിന്തി വിട്ടിട്ട് പോവാൻ പറയാണ്. അപ്പൊ എവിടേക്ക് പോണം എന്നാണ് പറയുന്നത്. വാരിധി മധ്യകം, സമുദ്രത്തിന്റെ മധ്യത്തിലുള്ള രമണകം, രമണകം എന്ന ദ്വീപിലേക്ക്. വ്രജ പൊയ്ക്കൊള്ളുക. ഫണിരിപുഹു ഈ സർപ്പങ്ങളുടെ ശത്രുവായിട്ടുള്ള ആ ഗരുഡൻ. വിരോധിതാം നിങ്ങളോട് ഇനി വിരോധം ന കരോതി ചെയ്യുകയില്ല. ഇതി ഇങ്ങനെയുള്ള ഭവത് വചനാനി ഭഗവാന്റെ ആ ഉറപ്പുള്ള വാക്കുകൾ. അതിമാനയൻ അത് തലകുനിച്ച് ആദരിച്ചുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാം എന്ന ഭാവത്തിൽ. ഫണിപതിഹി സർപ്പ രാജനായിട്ടുള്ള ആ കാളിയൻ. ഉരഗൈഹി സമം മറ്റ് പാമ്പുകളോടുകൂടി നിരകാത്ത് അവിടെ നിന്നും പോയി. അപ്പോ നമ്മള് കണ്ടിരുന്നു ഈ ഗരുഡന് സർപ്പങ്ങളോട് അത്രയും ശത്രുതയുണ്ടായിരുന്നു. അപ്പൊ കാണുന്ന സർപ്പങ്ങളെ മുഴുവൻ ഈ ഗരുഡൻ കൊന്നു തിന്നുകയായിരുന്നു. അപ്പോ ഇതറിഞ്ഞിട്ട് ബ്രഹ്മാവ് ഒരു നിബന്ധന വെച്ചു, ആ ഗരുഡനുള്ള ഭക്ഷണം എല്ലാ കറുത്ത പക്ഷത്തിലോ മറ്റോ അത് ഈ പാമ്പുകൾ സർപ്പങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചു. അല്ലാതെ ഗരുഡനായിട്ട് ആരെയും തിന്നാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ വെച്ചിരുന്നു. എന്നാൽ അഹങ്കാരിയായിട്ടുള്ള കാളിയൻ ഈ ഗരുഡനെ ഒട്ടും വകവെച്ചില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സർപ്പങ്ങൾ ഈ ഗരുഡന് കൊണ്ടുപോയി വെച്ച ഭക്ഷണവും എടുത്തു കഴിച്ചു, കാളിയനാവട്ടെ ഒന്നും കൊടുത്തതുമില്ല. അപ്പൊ ഇതുകൊണ്ടായിരുന്നു ആ ഗരുഡൻ ഈ കാളിയനെ മർദ്ദിച്ചതും അതിൽ പേടിച്ചിട്ട് ഗരുഡന് പ്രവേശനമില്ലാത്ത കാളിന്തിയിൽ വന്ന് ഇവിടെ താമസമാക്കിയതും. അപ്പൊ ഇവിടെ ആ രമണക ദ്വീപില് ഗരുഡൻ ഉണ്ട്, ഗരുഡൻ വരാറുണ്ട്. അപ്പോ ഇവിടെ ഭഗവാൻ പറഞ്ഞു ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ. അപ്പൊ ഇനി മുതൽ ഒരിക്കലും ഗരുഡൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. കാരണം ഇപ്പോൾ കാളിയന്റെ ആ ശിരസിൽ ഭഗവാന്റെ പാദസ്പർശം ഏറ്റുകഴിഞ്ഞു. അപ്പൊ അതിന്റെ അടയാളം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഗരുഡൻ ഇനി നിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന ഉറപ്പ് ഭഗവാൻ കൊടുത്തു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ചിന്തിക്കാനില്ല. കാരണം ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ. അപ്പൊ ഈ ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ കാളിയൻ തന്റെ കുടുംബത്തോടും മറ്റ് സർപ്പങ്ങളോടുമൊപ്പം ആ കാളിന്തി എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. രമണകം വ്രജവാരിധി മധ്യകം ഫണിരിപുർണ കരോതി വിരോധിതാം ഇതി ഭവതു വചനാന്യതിമാനയൻ ഫണിപതിർ നിരഗാദുരഗൈ സമം. ഏഴാമത്തെ ശ്ലോകം. ആ കളിയനെ രക്ഷിച്ചതിനാലുള്ള സന്തോഷാധിക്യത്താൽ ഈ നാഗപത്നിമാർ ഒരുപാട് ഉപഹാരങ്ങൾ ഭഗവാന് കൊടുക്കുകയാണ്. ഫണി വധൂജന ദത്ത മണി വ്രജ ജ്വലിത ഹാര ദുകൂല വിഭൂഷിത തടഗതൈഹി പ്രമദ അശ്രു വിമിശ്രിതൈഹി സമഗധാഹ സ്വജനൈഹി
ദിവസാ അവധൗ. ഭഗവാൻ ഫണിവധൂജനം ആ നാഗസ്ത്രീകളാൽ ദത്ത കൊടുക്കപ്പെട്ട മണിവ്രജ ജ്വലിതം ആ ഒരു തിളങ്ങുന്ന രത്ന സമൂഹം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ജ്വലിത ഹാരം, അത്രയും തിളക്കമാർന്ന മുത്തുമാലകൾ, ഒപ്പം ദുകൂലം പട്ടുവസ്ത്രങ്ങൾ, ഇതൊക്കെ ആ ഭഗവാനെ അണിയിച്ചു കൊടുത്തു. അപ്പൊ ഇതൊക്കെ ഇട്ടുകൊണ്ട് അലങ്കൃതനായിട്ട്, ഇതൊക്കെ ഈ സമുദ്രത്തിന്റെ അടിയിൽ നിന്നാണ് പിന്നെ നടക്കുന്നത്. അപ്പൊ ഇവിടെ കരയ്ക്ക് ഇവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭഗവാനെ കാണാതെ. അങ്ങനെ ദിവസ അവധൗ, സന്ധ്യ ആകാറായപ്പോൾ, തടഗതൈഹി ആ കാളിന്ദി തീരത്തിൽ ഭഗവാനെ കാത്തിരിക്കുന്ന പ്രമദാശ്രുവിമിശ്രിതൈഹി, അങ്ങനെ ഭഗവാനെ കാത്തുനിന്ന് ഭഗവാനെ കണ്ടതിനാൽ പ്രമദാശ്രു ആ മദം കൊണ്ട് സന്തോഷാധിക്യം കൊണ്ട് കണ്ണുനീരിൽ ആറാടി നിൽക്കുന്ന സ്വജനൈഹി തന്റെ ആളുകളുടെ അടുത്തേക്ക് സമഗതാഹ ഭഗവാൻ വന്നു. അപ്പൊ ഇവിടെ കാളിയനെ വെറുതെ വിട്ടതിലും കാളിയനെ ആ പൂർവ ഊർജസ്വലതയിലേക്ക് കൊണ്ടുവന്നതിലും ഒക്കെയുള്ള സന്തോഷാധിക്യത്താൽ ആ നാഗസ്ത്രീകളൊക്കെ ഭഗവാനെ വളരെ വിലപിടിപ്പുള്ള, കാരണം സമുദ്രത്തിന്റെ അടിയിലാണ് ഒരുപാട് രത്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം ഈ നദിയുടെ ഉള്ളിലൊക്കെ ഒരുപാട് രത്നങ്ങളുണ്ട്. അങ്ങനെ നാഗമാണിക്യം അങ്ങനെയുള്ള രത്നങ്ങൾ ഈ സർപ്പങ്ങളുടെ ഒരു സ്വത്തായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഭഗവാന് കൊടുത്ത് ഭഗവാനെ അലങ്കരിച്ചിട്ടാണ് ഭഗവാനെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഭാഗവതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭമുണ്ട്. അതായത് ഭഗവാൻ തന്റെ ഭക്തന്മാരോടായിട്ട് പറയാണ്, ഈ കാളിയ മർദ്ദന ചരിതം രണ്ട് സന്ധ്യകളിലും, അതായത് പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും ആരാണോ ഇത് ഭക്തിയോടെ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് അവർക്ക് യാതൊരുവിധ സർപ്പദോഷവും ഉണ്ടാവുകയില്ല. ആർക്കെങ്കിലും സർപ്പബാധയുണ്ടായാൽ പോലും ഇത് ചൊല്ലിയാൽ മതി, ഭക്തിയോടെ ഇത് ജപിച്ചാൽ മതി, ചൊല്ലിയാൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ നൃത്തം ചെയ്ത ഈ യമുനാ നദി, അന്നത്തെ കാളിന്ദി ഇന്ന് യമുനയായിട്ടും അറിയപ്പെടുന്നു. അപ്പൊ ഇന്നത്തെ ആ യമുനാ നദിയിൽ ഭഗവാൻ നൃത്തം ചെയ്ത ആ യമുനാ നദിയിൽ ഭക്തിയോടെ മുങ്ങിക്കുളിച്ച് പിതൃതർപ്പണവും ദേവതർപ്പണവും ചെയ്യുകയാണെങ്കിൽ അവർക്ക് യാതൊരുവിധ പാപകർമ്മവും അവരെ ഏൽക്കുകയില്ല എന്നൊരു അനുഗ്രഹവും കൂടി ഭഗവാൻ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ അവർ ആ കാളിന്തി വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാളിയനും കൂട്ടരും കാളിന്തി വിട്ട് പോയി. അങ്ങനെ ആ നദിയെ കാളിന്തി കാളിയന്റെ വിഷത്താൽ വിഷലിപ്തമായിട്ടുള്ള ആ നദിയെ ഭഗവാൻ തന്റെ ആ ഒരു മഹാത്മ്യം കൊണ്ട് അതിനെ വീണ്ടും അമൃതതുല്യമാക്കി തീർത്തു. അങ്ങനെ ഈ കാളിന്തിയുടെ തടത്തിൽ കാത്തിരിക്കുന്ന തന്റെ സ്വജനങ്ങളുടെ അടുത്തേക്ക് ഈ സർവാലങ്കാര വിഭൂഷിതനായിട്ട് പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാണ് ആ ഉണ്ണിക്കണ്ണൻ വരുന്നത്. ഇതൊക്കെ കണ്ട് ആനന്ദാതിരേകത്താൽ അശ്രു പൂർണമായ കണ്ണുകളോടെ അവരൊക്കെ ഭഗവാനെ സ്വീകരിച്ചു. ഫണിവധൂജനദത്തമണിവ്രജ ജ്വലിതഹാരദുകൂലവിഭൂഷിത തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗതാ സ്വജനൈർദിവസാവധൗ. ഇനി അടുത്തതായിട്ട് ഭഗവാന്റെ ദാവാഗ്നിപാനം, അതായത് കാട്ടുതീയെ ഭഗവാൻ പാനം ചെയ്തു, കുടിച്ചു എന്ന ഒരു അത്ഭുത കൃത്യവും കൂടെ ഈ ഒരു ദശകത്തിൽ വർണ്ണിക്കുകയാണ്. എട്ടാമത്തെ ശ്ലോകം. നിശി പുനഃ തമസ പുനസ്തമസ വ്രജ മന്ദിരം വ്രജിതും അക്ഷമഹ വ്രജിതുമക്ഷമ ഏവ ജനോത്കരേ സ്വപദി തത്ര ഭവത് ചരണാശ്രയേ ദവ കൃഷ
ദവ കൃഷാനുഹു അരുദ്ധ ദവ കൃഷാനുരരുദ്ധ സമന്തതഹ പുനഃ. അങ്ങനെ ഭഗവാൻ പുറത്തേക്ക് വരുമ്പം തന്നെ സന്ധ്യാനേരമായി എന്ന് പറഞ്ഞിരുന്നു. അപ്പോ അന്ന് രാത്രിയിൽ മാത്രമല്ല ഭഗവാൻ സർപ്പദംശനമൊക്കെ വന്നതാണ്. അപ്പോൾ വിഷം ഉള്ളിൽ കയറിയത് കൊണ്ട് ഇന്നൊരു ദിവസം ഉപവാസം ഇരിക്കണം എന്നൊക്കെയായിരുന്നു ഗോപന്മാരുടെ ഒരു അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭഗവാനെയും കൊണ്ട് അന്ന് തന്നെ തിരിച്ച് ഗോകുലത്തിലേക്ക് പോവണ്ട എന്നാണ് അവർ തീരുമാനിച്ചത്. അതാണ് പുനഃ അനന്തരം നിശി രാത്രിയിൽ ജനോത്കരേ ആ ഗോപന്മാരെല്ലാവരും തമസ വളരെ അതി ഇത് കാട്ടുപ്രദേശമാണ് അതുകൊണ്ട് തന്നെ വ്രജമന്ദിരം ഗോകുലത്തിലേക്ക് വ്രജിതും തിരിച്ചു പോകുവാൻ അക്ഷമേ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അക്ഷമേ ഏവ അങ്ങനെ സാധിക്കാതെ ഭവചരണാശ്രയേ ഈ ഒരു കാട്ടിൽ താമസിക്കണമെങ്കിൽ ചെറിയ ധൈര്യമൊന്നും പോരാ, പക്ഷെ ഇത്രയും നാളത്തെ അവരുടെ അവരനുഭവം വെച്ച് ഒക്കെ ഭഗവാൻ നോക്കിക്കോളും എന്ന ഒരു ചിന്ത അവർക്കുണ്ട്. അങ്ങനെ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ ഒരു സംരക്ഷണയിൽ തത്ര ആ കാട്ടിനുള്ളിൽ തന്നെ സ്വപതി ഉറങ്ങാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചൂട് കാറ്റ് വന്നതുപോലെ അവർക്ക് തോന്നി. അങ്ങനെ ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോൾ കാണുന്നത് ദവ കൃഷാനുഹു കാട്ട് തീ സമന്തതഹ ആ ചുറ്റിലുമായിട്ട് അരുന്ധ അവിടെ അവരെ തടഞ്ഞു വെക്കുകയാണ്. അവരുടെ വഴി തടഞ്ഞതുപോലെ അത്രയും ചുറ്റുപാടും ആ കാട്ട് തീ പടർന്നു പിടിച്ചു. അങ്ങനെ രാത്രി തിരിച്ചു പോവേണ്ട എന്ന് എല്ലാവരും തീരുമാനിച്ചു. അപ്പോ ഭഗവാനിൽ അത് രണ്ട് രീതിയിലും പറയാം. ഒന്ന് ഈ ഉണ്ണിക്കണ്ണനിൽ എന്താ പറയാ ചരണം ആശ്രയിക്കാം എന്ന് അവർക്ക് ബോധ്യം വന്നു എന്നും പറയാം. അതല്ലാതെ അവരെപ്പോഴും പറയുന്നത് പോലെ എല്ലാം ഗോവിന്ദൻ സംരക്ഷിക്കും എന്ന രീതിയിൽ അങ്ങനെയും അർത്ഥം പറയാം. എന്തായാലും ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ ആശ്രയം പ്രാപിച്ച് ഭഗവാൻ നോക്കിക്കൊള്ളും ഈ രാത്രിയിൽ എന്ന രീതിയിൽ ആ ധൈര്യത്തിൽ അവരൊക്കെ അവിടെ ആ കാട്ടിനുള്ളിൽ തന്നെ കിടന്നുറങ്ങി. അങ്ങനെ ഇരിക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ചൂട് ശരീരത്തിൽ വന്ന് തട്ടിയപ്പോൾ എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു. നോക്കുമ്പോൾ ചുറ്റിലും കാട്ടു തീ ഇങ്ങനെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. നിശി പുനസ്തമസാവ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതി തത്ര ഭവചരണാശ്രയേ ദവ കൃഷാനുരരുദ്ധ സമന്തത. ഇനി ആ ഗോപജനങ്ങളുടെ ആ വിശ്വാസത്തിന്റെ സാഫല്യത്തെ കാണിക്കുകയാണ് ഒൻപതാമത്തെ ശ്ലോകത്തിൽ. പ്രബുധിതാൻ അഥ പാലയ പാലയ ഇതി പാലയ പാലയേത്യു ഇതി ഉദയത് ആർത്തരവാൻ ഇത്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിതും ആശു അവിതുമാശു പപാധ മഹാനലം കിമ്മിഹ കിമിഹ ചിത്രമയം ഖലു തേ മുഖം. അഥ അനന്തരം പ്രബുധിതാൻ ഈ ഒരു കാട്ടുതീയുടെ ഒരു വെളിച്ചവും ചൂടും തട്ടിയിട്ട് എല്ലാവരും എഴുന്നേറ്റിട്ട് പാലയ പാലയ രക്ഷിക്കൂ രക്ഷിക്കൂ ഇതി ഇങ്ങനെ ഉദയത് ആർത്തരവാൻ ഉറക്കെ നിലവിളി പുറത്തേക്ക് വന്ന പശുപാലകാൻ ആ ഗോപന്മാരെ ആശു അവിതും വളരെ പെട്ടെന്ന് തന്നെ രക്ഷിക്കുവാൻ. അഥ അനന്തരം ഭഗവാൻ മഹാനലം ആ വലിയ കാട്ടുതീയിനെ പപാധ ഒരു വെള്ളം എന്ന പോലെ കുടിച്ചു കളഞ്ഞു. ഇഹത്കിം ചിത്രം ഇവിടെ മേൽപ്പത്തൂർ ചോദിക്കുകയാണ് ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത് വിചിത്രമായിട്ട് ഇത്ര അതിശയിക്കാൻ എന്താ ഉള്ളത്. കാരണം അയം തേ മുഖം ഖലു ആ അഗ്നി എന്ന് പറയുന്നത് ഭഗവാനെ അങ്ങയുടെ മുഖം തന്നെയാണല്ലോ.
ഭഗവാന്റെ ആ വിരാട് സ്വരൂപ വർണ്ണനത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ മുഖം എന്നാൽ അഗ്നിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത്, ഇതിലിപ്പോ എന്താ അപ്പൊ അതിശയിക്കാൻ, അഗ്നിസ്വരൂപമായ ഭഗവൻ ഭഗവാന്റെ ആ മുഖത്തിൽ പൊള്ളലേൽപ്പിക്കുവാൻ അഗ്നിക്ക് സാമർഥ്യമില്ല. അങ്ങനെ ഞെട്ടിയെഴുന്നേറ്റ ഈ ഗോപന്മാരൊക്കെ തന്നെ ഭഗവാനെ വിളിച്ചുകൊണ്ട് ഭഗവാനെ രക്ഷിക്കൂ കണ്ണാ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചു. അപ്പോൾ തന്നെ അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ കാട്ടുതീയിനെ മുഴുവൻ ഭഗവാൻ കുടിച്ചു കളഞ്ഞു. പ്രബുധിതാനഥ പാലയ പാലയേത്യുദയദാർത്തരവാൻ പശുപാലകൻ അവിതുമാശുപപാഥ മഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. ഇനി പത്താമത്തെ ശ്ലോകം. ഇവിടെ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ട് സന്തുഷ്ടരായി തീർന്ന ആ ഗോപന്മാർ ഭഗവാനെ സ്തുതിക്കുകയാണ്. ശിഖിനി വർണത ഏവ ഹി പീതത പരിലസതി അധുന പരിലസത്യധുന ക്രിയയാ അപി അസൗ ക്രിയയാപ്യസൗ ഇതി നുതഃ പശുപൈഃ മുദിതൈഃ വിഭോ പശുപൈർ മുദിതൈർ വിഭോ ഹര ഹരേ ദുരിതൈഃ സഹ മേ ഗതാൻ. ശിഖിനി വർണതഃ, ശിഖിനി വർണം മഞ്ഞ നിറം, ഓറഞ്ച് കളർന്ന ആ മഞ്ഞ നിറം, ആ വർണ്ണം കൊണ്ട് ആണ് അഗ്നിക്ക് പീതത, അഗ്നിക്ക് പീതത എന്ന ഒരു അർത്ഥമുണ്ട് അല്ലെങ്കിൽ വാക്കുണ്ട്. അഗ്നി എന്നതിന് പര്യായമായിട്ട് പീതം എന്ന വാക്കുണ്ട്, അല്ലെങ്കിൽ ആ മഞ്ഞ നിറം എന്ന ആ ഒരു ഗുണം അഗ്നിക്ക് ഉണ്ട്. ഇപ്പോൾ അധുന, അതിപ്പോൾ ക്രിയയാ അഭി, ഒരു ഭഗവാന്റെ ആ ഒരു ക്രിയ കൊണ്ട് പാനം ചെയ്തത് എന്ന അർത്ഥത്തിലും അസൗ പരിലസതി, ഇപ്പോ അഗ്നിക്ക് പീതം എന്ന അർത്ഥം വന്നുവല്ലോ. ഇതി മുദിതൈഹി, ഇങ്ങനെ വളരെ സന്തുഷ്ടരായിട്ട് പശുപൈഹി ഗോപന്മാരാൽ നുതഹ സ്തുതിക്കപ്പെട്ട അങ്ങ് ഹേ ഹരേ അല്ലയോ ഭഗവാനെ മേ ഗതാൻ എന്റെ അസുഖങ്ങളെയും ദുരിതൈഹി ആ അസുഖത്താൽ ഉണ്ടാവുന്ന ദുരിതങ്ങളെയും സഹ അതിനോടുകൂടി അതിന്റെ പാപത്തോടുകൂടി ഹര അതിനെ നശിപ്പിക്കണമേ ഭഗവാനെ. ഇവിടെ ഒരു ഹര എന്നുള്ളതിന് ആദ്യത്തെ ഹര നശിപ്പിക്കൂ എന്നർത്ഥം, ഹരേ എന്ന് ഭഗവാനെ സംബോധന ചെയ്യുന്നു. അപ്പം ഈ അഗ്നിക്ക് പീതം എന്നൊരു പര്യായ പദമുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ പീതം മഞ്ഞ നിറം, ആ മഞ്ഞ നിറം ഉള്ളത് കൊണ്ടാണ് പീതം എന്ന് അഗ്നിക്ക് ആ ഒരു പര്യായം ഉണ്ടായത്. അപ്പൊ ഇവിടെ ഗോപന്മാരുടെ സ്തുതിയിൽ പറയാണ്, അങ്ങേക്കിപ്പോൾ അല്ല അഗ്നിക്കിപ്പോൾ ഭഗവാനാൽ പാനം ചെയ്യപ്പെട്ടത് എന്ന അർത്ഥത്തിലും പീതം എന്ന വാക്ക് യോജിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഭഗവാനാൽ കുടിക്കപ്പെട്ട ആ അഗ്നി അങ്ങ് അതിലൂടെ ഞങ്ങളെ രക്ഷിച്ചല്ലോ ഭഗവാനെ, ഇങ്ങനെ വളരെ സന്തുഷ്ടരായിട്ട് സ്തുതിക്കപ്പെട്ട അല്ലയോ ഭഗവാനെ അങ്ങ്. ഇനി മേൽപ്പത്തൂർ പറയാണ്, മേഘതാൻ എന്റെ അസുഖങ്ങളെ ദുരിതൈഹി സഹ. കാരണം നമുക്ക് അസുഖം വന്നാൽ രണ്ട് രീതിയിൽ അതിനെ എടുക്കാം. ചിലവർക്ക് അസുഖവും ഉണ്ടാവും, അതിൻ്റെ പീഡകള് മാനസികമായി അവരെ തളർത്തും. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് അസുഖമുണ്ടാവും, പക്ഷെ അതിൻ്റെ യാതൊരുവിധ മാനസിക പീഡകളും ഉണ്ടാവില്ല. അപ്പൊ ഇതിന് ഒരു നല്ലൊരു ഭക്തനായിരിക്കാൻ ഇരുന്നാൽ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ അവസ്ഥ നമുക്ക് സാധ്യമാവുള്ളൂ. അപ്പൊ അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് ഔഷധം നമ്മുടെ രോഗത്തെ ശമിപ്പിക്കും, എന്നാൽ അതിന് നിമിത്തമായിട്ടുള്ള ദുരിതം, ഈ ദുരിതമൊക്കെ വരാൻ കാരണം നമ്മുടെ പാപ ഫലവും കൂടിയാണെന്ന് പറയുന്നു.
അപ്പൊ ഇതിനെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ അസുഖത്തെ ഒരുപക്ഷെ ഈ മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റിയേക്കാം, പക്ഷേ അതിലൂടെ വരുന്ന എന്റെ പാപത്തെ, പാപകർമ്മ ഫലത്തെ ഭഗവാനെ അങ്ങ് നീക്കിത്തരേണമേ എന്നുകൂടെയാണ് ഇവിടെ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകം അവസാനിക്കുന്നു. ശിഖിനി വർണ്ണതയേ വഹി പീതതാ പരില സത്യധുനാ ക്രിയയാഭ്യസൗ ഇതിനുത പശുപൈർമുദിതൈർവിഭോ ഹര ഹരേ ദുരിതൈ സഹ മേ ഗതാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ